എന്താടാ ചെറുക്കാ, എന്ത് പറ്റി? എങ്ങനെയാണ് കിടന്ന് കാറുന്നേ? ഓ,
മതി മതി, എന്നെ താങ്ങിയതൊക്കെ മതി. ഇനി പറ അവൾ എവിടെയാന്നേ? എത്ര നേരെ പോയിട്ട്? ഇതേ ഞാനാണിങ്ങനെ പോയതെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും അമ്മ മഷിയിട്ട് കണ്ടുപിടിച്ച് അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നില്ലായിരുന്നോ? അവൾ പോയിട്ട് എത്ര നേരെ? ഇതായിട്ടും അമ്മ ഒന്ന് വിളിച്ചിട്ട് പോലില്ലല്ലോ. എവിടെ നിക്കാൻ? കൊറച്ചു നേരം മുന്നേ വരെ ഈ വീടിട്ട് കുലുക്കി മറക്കി വരുന്നേ. എങ്ങനെയൊക്കെ കരച്ചിൽ നിർത്തിയേ, പുറത്ത് റൗണ്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി ഇപ്പൊ പിടിച്ചു ഉറക്കിയതേ ഉള്ളൂ. അത് പിന്നെ അമ്മേ, ഞാൻ വരുന്ന മുന്നേ തന്നെ അവിടെ പോയായിരുന്നു. അതാ അത് ശരി. അപ്പൊ പിന്നെ മോളെ കൂടെ കൂട്ടാൻ പാടില്ലായിരുന്നു അവക്ക്? ഓ, അത് പിന്നെ അവള് പോവാൻ നേരത്ത് മോള് നല്ല ഉറക്കായിരുന്നു അമ്മേ. അതാ അല്ല, എന്നിട്ട് നീ ഇപ്പൊ എന്ത് ചെയ്യുവാ? ഞാനതേ മോള് ഉറക്കി ഇപ്പൊ അമ്മനോട് ഇരുന്ന് ഫോണിൽ സംസാരിക്കുവാ. എന്തായാലും അവള് വന്ന ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞേരേ. ശരി അമ്മേ. എന്നാ ശരി സുമേ, സമയം കിട്ടുമ്പോ വിളിക്കട്ടാ. ശരി അമ്മേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. എന്തായാലും വിളിക്കണേ. ഓ ശരിടാ, എന്നാ ശരിയേ, അമ്മ വെക്കുവ കേട്ടോ. ശരി അമ്മേ. സുമേഷേട്ടാ, ആ നീ വന്നോ? ഇപ്പൊ നേരം അമ്മ വിളിച്ചതേ ഉള്ളൂ. ആണോ? അല്ല, എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? ഹേയ്, കാര്യമൊന്നും പറഞ്ഞില്ല. ചേച്ചിയും അളീനൊക്കെ കൂടിയേ നിന്റെ അമ്മന്റെ വീട് വരെ പോയതത്രേ. അമ്മക്ക് വയ്യെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു. പിന്നെ നീ എവിടെയെന്ന് ചോദിച്ചായിരുന്നു, പിന്നെ മോളെ പറ്റി അന്വേഷിച്ചു, പിന്നെ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു. ആണോ? പിന്നെ സോറി സുമേഷേട്ടാ, ഇലക്ഷന്റെ തിരക്കായ കൊണ്ടേ റോഡ് നല്ല ബ്ലോക്ക് ആയിരുന്നു. അതാട്ടത്ര വൈകിയേ. ഓ, അതൊന്നും സാരില്ലെന്നേ. അല്ല, എല്ലാ സാധനങ്ങളും മേടിച്ചായിരുന്നോ? പൈസ നിന്റെ കയ്യിലുണ്ടായിരുന്നോ? എന്നിട്ട് എപ്പോഴാ ഡെക്കറേഷൻ ചെയ്യുന്നേ? ഒറ്റക്കെന്തായാലും ചെയ്യാൻ പറ്റത്തില്ല.
ഓ അതിനെന്താ, നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അപ്പത്തേക്കും ആശമളം കടത്തിട്ടേ അങ്ങോട്ടേക്ക് വരാം. ഓക്കെ അഞ്ജു, അല്ല എന്തൊക്കെയാ മേടിച്ചേ? അതെ പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബലൂൺസും എൽഇഡി ലൈറ്റ്സും പിന്നെ വേറെ കുറെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ആ എന്നാ ഓരോ നൈറ്റ് പുറത്തേക്ക് എടുത്ത് വെക്ക്, ആദ്യം എവിടെന്ന് തുടങ്ങണം നോക്കാലോ. അഞ്ചു എന്നാ നമുക്ക് ആദ്യം എൽഇഡി ലൈറ്റ് കൊണ്ട് ഇവിടെ ഡെക്കറേഷൻ ചെയ്യാം, അതിന്റെ മുകളില് ബലൂൺ സെറ്റിംഗ്സും ചെയ്യാം, അപ്പൊ പിന്നെ നല്ല രസമായിരിക്കും. ഓക്കേ സുമേഷേട്ടാ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. നീ ആദ്യം ആ എൽഇഡി ലൈറ്റ്സ് ഒക്കെ ഒന്ന് എടുത്തേ.